ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവം കണ്ടാണ്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എല്ലാ കുക്കിങ്ങും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കണേന്നും അതുപോലെ തന്നെ എല്ലാ ദിവസവും എങ്ങനെ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നുള്ളതും. അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിച്ചണിൽ വീട്ടമ്മമാരായാലും ശരി, വർക്കിംഗ് വുമൻസ് ആയാലും ശരി, നമുക്ക് നമ്മുടെ പണികൾ വേഗം തീർക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ കുറച്ച് ഗാഡ്ജറ്റ്സുകളാണ്, ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈവൻ കറി ഉണ്ടാക്കാനും അതുപോലെ തന്നെ എല്ലാ പ്രോസസ്സും, കുറേ പ്രോസസ്സുകൾ നമുക്ക് എന്താ പറയുക, ധൃതിയിൽ ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റിയ ഒരു അടിപൊളി ഗാഡ്ജറ്റുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഗാഡ്ജറ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്യാം, നമ്മുടെ സവോള, ക്യാരറ്റ്, അതുപോലെ തന്നെ പല സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോപ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളതേത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് നല്ല ചെറു നമ്മൾ സാധാരണ സാലഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ നൈസായിട്ട് നമ്മൾ സാലഡ് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ സംഭവങ്ങൾ നമുക്ക് വെറും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോപ്പർ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന നമ്മുടെ ചോപ്പർ. അപ്പോൾ അതിനുള്ളിൽ ഒരു ബ്ലേഡ് എടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരു സവോള, ഒരു സവോളയുടെ പകുതി, നാല് കഷ്ണങ്ങളായിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടുണ്ട്, ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ചരടുണ്ട്. അപ്പോൾ അതൊരു സ്പ്രിംഗ് ആക്ഷനുള്ള ചരടാണ്, ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി. മാക്സിമം ഒരു 20 to 30 പ്രാവശ്യം നമ്മളത് ഇങ്ങനെ വലിച്ച് കൊടുക്കാം. അപ്പൊ ഇതേ നമ്മള് ഇതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, നമ്മുടെ ചോപ്പർ കണ്ടോ, നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ സവോള ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാരറ്റ് ചെയ്യാം, പലതരം പച്ചക്കറികൾ, ഈ കോളിഫ്ലവർ ആയാലും നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചോപ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ആ ലിങ്ക് ഞാനവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടെ വാങ്ങാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെജിറ്റബിൾ കട്ടറാണ് കേട്ടോ. അതെ, ഇതാണ് ആ ഒരു കട്ടർ. ഇപ്പം നമ്മൾ സാധാരണ ക്യാരറ്റ് മുറിക്കിയാലും സ്ലൈസ് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാനും അതുപോലെ തന്നെ ബീൻസ്, അങ്ങനത്തെ സപ്പയർ ഒക്കെ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗാഡ്ജറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വാങ്ങിച്ചുള്ള ഗുണം നമുക്ക് പെട്ടെന്ന് തന്നെ, ഇപ്പോൾ നമ്മൾ പയറൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓരോന്നോരോന്ന് അറിയുന്നത് അത്ര എളുപ്പമല്ല. ഈവൻ 5-10 ഒരുമിച്ച് പിടിച്ചാലും കൂടി പെട്ടെന്ന് തീരൂല. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഞാൻ കാണിച്ചേരേ. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ഗാഡ്ജറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു പയർ വെക്കുക. ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് നമുക്കത്. അപ്പോൾ ഇതുപോലെ ഒരേ വലുപ്പത്തിൽ നമുക്ക് ബീൻസൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടറും ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് എനിക്ക് എന്താ പറയുക, നമ്മൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഉപ്പേരി വെക്കാനായാലും നമുക്ക് വളരെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പീലറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പീൽ ചെയ്തെടുക്കാം. നമ്മുടെ നല്ല മൂർച്ചയുള്ള പീലറാണ്. ക്യാരറ്റ് പീൽ ചെയ്യാനും കുക്കുംബർ പീൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പം, കാരണം നല്ല എന്താ പറയുക, കൈ നല്ല പിടുത്തണ്ട, നമുക്കിങ്ങനെ നല്ല നീളമുള്ള, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പീൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗാഡ്ജറ്റിനെ വാങ്ങുന്നത് ഞാൻ ഓൺലൈനിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗാഡ്ജറ്റ് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം. അപ്പോൾ അടുത്ത ഗാഡ്ജറ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. അപ്പോൾ ഇത് എന്ത് പ്രത്യേകത, ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം കൊണ്ട് എന്ത് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിന് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടോ, നിറയെ ഹോൾസ് ആണ്.
അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കഴുകായാലും നമ്മൾ അരി പോലത്തെ ചെറിയ ചെറിയ മടികളുള്ള സംഭവങ്ങൾ കഴുകായാലും നമുക്ക് പതുക്കെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കുറേ നമുക്ക് വേസ്റ്റായി പോകാറുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു സംഭവം, പ്ലാസ്റ്റിക് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വില കുറവാണ്, അത്രയും വിലയൊന്നുമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വില തന്നെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കഴുകാൻ പോവാണ്. അപ്പോൾ ആദ്യം വെള്ളമൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം തനിയെ നിൽക്കും, കാരണം നമുക്ക് ഇവിടെ തൊട്ടാണ് നമ്മുടെ ആ ഒരു ഹോള് വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ അരി നന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കൈ വയ്ക്കാതെ തന്നെ നമുക്ക് ഈ ഒരു അരി ദേ നോക്കി നന്നായിട്ട് ഇതാ സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അരിയൊന്നും പുറത്തേക്ക് പോവില്ല, നല്ല അടിപൊളിയായിട്ട് എല്ലാ വെള്ളവും പോയി കിട്ടും ചെയ്യും. അപ്പോൾ അരി ഇതാ പുറത്തേക്ക് പോവില്ല, എല്ലാ വെള്ളവും ഇതാ കണ്ടോ ഡ്രെയിൻ ആയിട്ട് കിട്ടും ചെയ്യും. അരി വെള്ളം പോലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് അരി കഴുകാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ന്യൂഡിൽസൊക്കെ നമ്മൾ സ്ട്രെയിൻ ചെയ്യാനൊക്കെ ആയാലും വളരെയധികം യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ഒരു ഗാഡ്ജറ്റ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് രണ്ട് മൂന്ന് കളറിലൊക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഈ ഒരു രണ്ട് കളറിലുള്ള ഒരു കോംബോ ആയിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ വാങ്ങാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ആപ്പിൾ സ്ലൈസർ കേട്ടോ. അപ്പോൾ ഈ ആപ്പിൾ സ്ലൈസർ ആപ്പിൾ കട്ട് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് കുറേ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ തോല് കളഞ്ഞ ആപ്പിളായാലും തോല് കളഞ്ഞില്ലാത്ത ആപ്പിൾ കളയാത്ത ആപ്പിളായാലും ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി കട്ടറാണിത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ആപ്പിൾ മാത്രമല്ല പൈനാപ്പിളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മളിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ നടുവിലേക്ക്, ഞാനിപ്പോൾ ആപ്പിൾ ഇതേ കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്, ആ ജസ്റ്റ് നമ്മൾ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കാം. ദാ നമ്മുടെ ആപ്പിൾ ഒരു സെക്കൻഡ് കൊണ്ട് ദാ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കുരുഭാഗം കളയാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ദാ ആപ്പിളിൻ്റെ ഒരു നടുഭാഗം നമുക്ക് ഇതിങ്ങനെ എടുക്കാം കണ്ടോ. അപ്പോൾ കുരു കളയേണ്ട കാര്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ഓരോരോ സ്ലൈസസ് നമുക്കെടുത്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിളും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നടുവിൽ ഏകദേശം നടുവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇതാ നല്ല അടിപൊളി സ്ലൈസ്ഡ് മൂക്കുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പൈനാപ്പിള് ഇതാ ഇങ്ങനെ സ്ലൈസായിട്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കാം. അപ്പോൾ ദേ നമുക്ക് ഈ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു മൂക്ക് ഭാഗം കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിൾ കട്ടർ കൊണ്ട് നമുക്ക് പല കുക്കുംബർ ആയാലും ശരി പലതരം സംഭവങ്ങൾ നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി സംഭവമാട്ടോ ഈ ഒരു കട്ടർ. അപ്പോൾ ഇത് ആപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമുക്ക് പൈനാപ്പിളും അതുപോലെ തന്നെ നമുക്ക് സീഡുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നമുക്ക് ഈ ഒരു ഗാഡ്ജറ്റ് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്നല്ലേ, നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ എന്ത് ഫ്രൈ ചെയ്തെടുക്കായാലും നമ്മുടെ എന്താ പറയുക, നമുക്ക് ഈ ഇങ്ങനെ കോരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലതൊക്കെ താഴ്ത്ത് വീണ് പോവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുകയും ചെയ്യാം, അതിൻ്റെ ഒപ്പം ഒരു ഹോൾഡിങ് പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണയിൽ വറുത്ത് കോരേണ്ടത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ എണ്ണയിൽ ബാക്കി കിടക്കുന്ന അടിയിലൊക്കെ ചില തരിതരി പോലത്തെ, ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രെഡ് ഫ്രൈസ് ഉണ്ടാക്കായാലും നമ്മൾ മുരിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ എണ്ണയുടെ താഴെ വന്ന് കിടക്കും. അപ്പോൾ അതൊക്കെ കോരി മാറ്റാനും എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഗാഡ്ജറ്റ് കൊണ്ട്. അപ്പോൾ ഈ ഒരു ഗാഡ്ജറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുരിഞ്ഞെടുത്ത നമ്മുടെ എണ്ണയിൽ പലഹാരങ്ങൾ നമ്മളിങ്ങനെ എടുക്കുക, കോരി അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗാഡ്ജറ്റ് കൊണ്ട് അത് പിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ കുറച്ചുകൂടി കീറ്റെടുത്തിട്ട് നമ്മൾ പിടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളത് മുരിഞ്ഞ ബാക്കിയുള്ള തരികളൊക്കെ നമുക്ക് ഈ ഒരു അരിക്കോണ്ടിലെ കണ്ടാം, നമുക്ക് ഇങ്ങനെ വലിയ വലിയ തരികളൊക്കെ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം കണ്ടോ. അപ്പോൾ ഈ ഒരു ഗാഡ്ജറ്റ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്താ പറയുക വാങ്ങിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ, എന്നാലേ അറിയുള്ളൂ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഉപയോഗം എന്താണെന്നുള്ളത്.
അപ്പോൾ അധികം വില വരാത്ത ഈ ഒരു 5 ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓരോ വിലകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗാഡ്ജറ്റിൻ്റെ വിലയും മനസ്സിലാവും. വളരെ ചീപ്പായിട്ട് കിട്ടുന്ന അടിപൊളി ഗാഡ്ജറ്റുകളാണത്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സംഭവങ്ങളായിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ.